കണ്ണൂരിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സി പി എമ്മിൻ്റെ സൈബർ സഖാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആകാശ് തില്ലങ്കേരി. ആകാശ് തില്ലങ്കേരി പി ജയരാജനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് എന്നുള്ള ആരോപണവും ശക്തമാണ്. ഇപ്പോൾ അതൊന്നുമല്ല പുറത്തു വരുന്നത്, ആകാശ് തില്ലങ്കേരിയുടെ വിവാഹ വാർത്തയാണ്. അദ്ദേഹം ഒരു ഡോക്ടറെയാണ് കല്യാണം കഴിക്കുന്നത്. കണ്ണൂർ സ്വദേശിനിയായ ഡോക്ടർ അനുപമയാണ് വധു. ഈ വരുന്ന മെയ് മാസം ഈ 12ാം തീയതി അനുപമയും ഞാനും വിവാഹം ചെയ്യുന്നു. എല്ലാവരോടും സമ്മതം വാങ്ങിക്കുന്നു. സ്നേഹം ഈ കുറിപ്പോടെ സേവ് ദ ഡേറ്റ് വീഡിയോയും ആകാശ് തില്ലങ്കേരി തൻ്റെ എഫ് ബി പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയവും അടുപ്പവും വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു. എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിനെ വധിച്ച കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ആകാശ് തില്ലങ്കേരി. നേരത്തെ ആകാശ് തില്ലങ്കേരിക്കും ജയിൽ അധികൃതർക്കും എതിരെ ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു. അത് വലിയ ചർച്ചയും ആയിരുന്നു. കണ്ണൂർ സ്പെഷ്യൽ ജയിലിൽ ഗുരുതരമായ ചട്ടലംഘനം നടക്കുന്നു എന്ന ആരോപണമാണ് സുധാകരൻ അന്ന് ഉന്നയിച്ചത്. അറസ്റ്റിലായ ആകാശ് തില്ലങ്കേരിയെ കാണാൻ കൂത്തുപറമ്പ് സ്വദേശിയായ യുവതിക്ക് ചട്ടം ലംഘിച്ച് സമയം അനുവദിച്ചുവെന്നായിരുന്നു സുധാകരന്റെ ആരോപണം. സ്വകാര്യ സംഭാഷണത്തിനും സൗകര്യമൊരുക്കി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ ജയിൽ ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു. ഈ യുവതി തന്നെയാണ് ആകാശിന്റെ ജീവിത പങ്കാളിയാകുന്നത്. വളരെ കാലമായുള്ള പ്രണയമാണ് വിവാഹത്തിൽ കലാശിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ടി പി വധക്കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫിയും കിർമാണി മനോജും വിവാഹിതരായിരുന്നു. ടി പി വധക്കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ കിർമാണി മനോജും വിവാഹം ചെയ്തത് ഡോക്ടറെയാണ്. മുഹമ്മദ് ഷാഫിയുടെ വിവാഹം ഏറെ ആർഭാടത്തോടുകൂടിയാണ് നടന്നത്. ടി പി വധക്കേസിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഷാഫിയുടെ വിവാഹത്തിന് തലശ്ശേരി മണ്ഡലം എം എൽ എയും സി പി എം നേതാവുമായ എ എൻ ഷംസീർ പങ്കെടുത്തത് അന്ന് വലിയ വിവാദത്തിന് വഴിവെക്കുകയും വലിയ വാർത്തയാവുകയും ചെയ്തിരുന്ന കാര്യമാണ്. ടി പി ചന്ദ്രശേഖരന്റെ വിധവയും വടകര എം എൽ എയുമായ കെ കെ രമയുൾപ്പെടെയുള്ളവർ ഷാഫിയുടെ വിവാഹത്തിൽ ഷംസീർ പങ്കെടുത്തതിനെ അന്ന് വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു.